സോഷ്യൽ മീഡിയ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഇല്ലാതെ ഉണ്ണാനും ഉറങ്ങാനും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഒരു ദിവസം അല്ലെങ്കിൽ പോട്ടെ ഒരു 10 മിനിറ്റ് പോട്ടെ ഒരു മിനിറ്റെങ്കിലും സ്വന്തം മൊബൈൽ ഫോൺ മാറ്റിവെക്കാൻ നമ്മളോട് പറഞ്ഞാൽ പലർക്കും അത് കഴിയാതെ വരും. കാരണം പലരും സ്വന്തം ആവശ്യങ്ങൾക്കായും ഓഫീസ് ആവശ്യങ്ങൾക്കായും ഒക്കെ മൊബൈൽ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മളോടോ അല്ലെങ്കിൽ വേറൊരാളോടോ സ്വന്തം മൊബൈൽ നമ്പർ അല്ലാതെ മറ്റൊരു മൊബൈൽ നമ്പരോ അല്ലെങ്കിൽ മറ്റൊരു നമ്പറോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഓർത്ത് വെക്കാൻ മടിയാണ്. നമ്മുടെ ATM നമ്പർ പോലും സ്വന്തം മൊബൈലിൽ ഫീഡ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. കാരണം അതുപോലും ചിലപ്പോൾ നമ്മൾ ഓർത്തെടുക്കാൻ നമ്മുടെ തിരക്കിനിടയിൽ മറന്നു പോകും. പക്ഷെ പണ്ടൊന്നും ഇങ്ങനെയല്ല. ഇത്ര മൊബൈൽ നമ്പർ നമ്മൾ കയ്യിൽ കുറിച്ച് വയ്ക്കും, അല്ലെങ്കിൽ മനസ്സിൽ ഓർത്ത് വയ്ക്കും, ഒന്നുമില്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെയെങ്കിലും. പക്ഷേ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയപ്പോൾ ഉണ്ടായ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. എല്ലാവരും കാലത്തിനനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി. അവരുടെയൊക്കെ ശൈലികൾ പോലും മാറി. മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് ഏറ്റവും നല്ല വേർഷനായി ശരിക്കും നമ്മുടെ മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും മാറ്റിയെടുത്തു എന്നുള്ളതാണ് വളരെ സത്യസന്ധമായ ഒരു കാര്യം. ഈ കാര്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ കുറച്ച് നാളുകളായി നമ്മൾ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ ഒക്കെ സത്യം പറഞ്ഞാൽ അന്യൻ്റെ വീട്ടിൽ നടക്കുന്ന ഓരോരോ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. സ്വന്തം വീട്ടിൽ അത്തരത്തിലൊരു പ്രശ്നം വരുമ്പോഴും നമുക്ക് വീഡിയോ എടുക്കാനും അത് പ്രചരിപ്പിക്കാനുള്ള തുര കൂടിക്കൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നിന്നൊരു വീഡിയോ നമ്മൾ കണ്ടതാണ്. ഒരു പേരിടിയിൽ കർമ്മം നടക്കുന്നു, ഒരു ചടങ്ങ്. ആ ചടങ്ങിൻ്റെ ഭാഗമായി സ്വന്തം കുടുംബത്തിലുള്ളവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു വാക്ക് തർക്കം. ആ വാക്ക് തർക്കത്തെ സോഷ്യൽ മീഡിയയിൽ പകർത്തി ശരിക്കും ലോകം മുഴുവനും എത്തിച്ചു. ഒരുപാട് പേരത് കണ്ടു, നമ്മൾ വാർത്തകൾ കണ്ടു, ശരിക്കും മാധ്യമങ്ങളിലൊക്കെ അത് നിറഞ്ഞു. അതിനുശേഷം ആ പെൺകുട്ടിയുടെ അമ്മ തന്നെ ആ പെൺകുട്ടി ഭർത്തൃ വീട്ടിൽ അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് മാധ്യമങ്ങളിൽ വന്ന് പറഞ്ഞു. കാരണം അവർക്ക് പറയാതെ നിവൃത്തി ഉണ്ടാവില്ല. അതായത് അത്രത്തോളം ഈ സംഭവം വൈറലായി. ശരിക്കും ഞാൻ ആലോചിക്കുകയായിരുന്നു ഈ ഒരു കാര്യത്തിൽ, അതായത് സ്വന്തം വീടിനുള്ളിൽ പണ്ടാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ബന്ധുക്കൾ തമ്മിൽ കശപിശ് നടക്കും, കല്യാണങ്ങളിൽ ഇത്തരത്തിൽ ബഹളങ്ങൾ നടക്കും. അതൊക്കെ സ്വാഭാവികമാണ്. കാരണം നമ്മൾ ഒരു വീട്ടിൽ ഒരമ്മയും അച്ഛനും ഉണ്ടായ മക്കൾ പോലും പലതരത്തിലുള്ള സ്വഭാവങ്ങൾ കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത് സാധാരണയല്ലേ. ഇത് സോഷ്യൽ മീഡിയയിലേക്ക് ഇടുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ വൈറലാക്കാൻ വേണ്ടി ഗ്രൂപ്പുകളിലേക്ക് ഇടുന്നവരുടെ മാനസികാവസ്ഥയെ പറ്റിയാണ് ഞാൻ ചിന്തിച്ചത്. വളരെ സിമ്പിളായി നമ്മളോട് ഒരാൾ വന്ന് പറയുകയാണ് ഇന്ന ഒരാൾ നിങ്ങളെക്കുറിച്ച് കുറ്റം പറഞ്ഞു എന്ന്. സ്വാഭാവികമായും നമുക്ക് അയാളോട് ദേഷ്യം തോന്നും, അയാൾ എന്തിനാണ് എന്നെ കുറ്റം പറഞ്ഞതെന്ന്. പക്ഷേ വളരെ നോർമലായി ചിന്തിക്കുന്ന ഒരു വ്യക്തി ആദ്യം വിചാരിക്കുന്നത് ഈ വ്യക്തിയോട് വളരെ രഹസ്യമായി അദ്ദേഹം പറഞ്ഞ കാര്യം നമ്മളോട് വന്ന് പറയണമെങ്കിൽ ഈ വ്യക്തിക്കായിരിക്കണം പ്രശ്നമെന്നാണ്. അങ്ങനെ ചിന്തിക്കാൻ നമ്മളെല്ലാവരും മറന്നു പോകുന്നു എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ. ഇത്തരത്തിലൊരു വീട്ടുവഴക്ക് നടക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ഇത് പറഞ്ഞ് പരത്തി അല്ലെങ്കിൽ ഇത് ഷെയർ ചെയ്ത് സുഖിക്കുന്നവരെക്കുറിച്ച് ഒരു രക്ഷയുമില്ല പറയാൻ. ഒരുപാട് പേര് ഇത് സ്റ്റാറ്റസ് ആക്കിയത് കണ്ടു. അതിനുശേഷം ഒരുപാട് പേര് തമാശ രൂപേണ ഇതൊക്കെ ശരിക്കും ഷെയർ ചെയ്യുന്ന കണ്ടു. ഇതൊക്കെ നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുന്നതാണ്. ഇന്ന് അത് സംബന്ധിച്ചൊരു കാര്യം പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കുട്ടിയുടെ അച്ഛൻ അതായത് വെറും 40 ദിവസം പ്രായമുള്ള തൻ്റെ കുഞ്ഞിൻ്റെ സ്വകാര്യതയെ നശിപ്പിച്ചു എന്ന് പറഞ്ഞ് ബാലാവകാശ കമ്മീഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. ശരിക്കും ഇത്തരത്തിലൊരു കാര്യം, അതായത് ആ കുടുംബത്തിൽ ആരാണത് ചെയ്തതെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല. ഇത് ആരാണ്, പെൺകുട്ടി ഒരു പെൺകുട്ടിയാണ് എടുത്തതെന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ എന്നാൽ പോലും ഇത് വൈറലാക്കിയത് ആരാണെന്ന് അറിയില്ല. ചിലപ്പം ഗ്രൂപ്പുകളിലേക്ക് പോയതായിരിക്കാം, ചിലപ്പോൾ ആ ഗ്രൂപ്പിൽ തന്നെ അവർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലൊരു ക്യാപ്ഷനും കൂടി ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഈ പറയുന്നത് പോലെ വളരെ വലിയ രീതിയിൽ അതിനെ ഏറ്റെടുക്കാൻ ആൾക്കാരുണ്ട്. കാരണം അത്തരത്തിലുള്ളൊരു മോബാണ് നമ്മളുടെ ചുറ്റുപാടുമുള്ളത്. ഒന്നുകിൽ നമ്മളിത് കാണുമ്പോൾ കണ്ടിട്ട് വിടുക എന്നുള്ളതാണ്, അല്ലാതെ ഇത് പ്രചരിപ്പിക്കാതിരിക്കുക. അല്ലെങ്കിൽ സിമ്പിളായി പറയാം, ഇത്തരത്തിലുള്ളൊരു കാര്യം കുടുംബത്തിനുള്ളിൽ മാത്രം ഒതുക്കി തീർക്കുക. അല്ലെങ്കിൽ നാളെ എപ്പോഴെങ്കിലും നമ്മളുടെയൊക്കെ വീഡിയോ ഇത്തരത്തിൽ വൈറലാകുമ്പോഴേ നമുക്കതിൻ്റെ സങ്കടം മനസ്സിലാവുള്ളൂ. ശരിക്കും ആ കുഞ്ഞിൻ്റെ അച്ഛൻ ബാലാവകാശ കമ്മീഷനെ സമീപിച്ചത് കണ്ടപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും ഒന്ന് പറയണം തോന്നി. കാരണം എല്ലാവർക്കും സ്വകാര്യതയുണ്ട്. അവനവൻ്റെ സ്വകാര്യത എന്ന് പറയുന്നത് അവനവൻ മനസ്സിൽ സൂക്ഷിക്കാനും അല്ലെങ്കിൽ അവനവൻ്റെ സ്വന്തക്കാരടുത്തും ബന്ധുക്കാരടുത്തും തീർക്കാനുള്ളത് മാത്രമാണ്. എല്ലാവരും ഇംപെർഫെക്റ്റാണ്, അത് ഓർക്കുക. ആരും അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. ഈ ഷെയർ ചെയ്യുന്നവരും ഇത് കണ്ടിച്ചിരിക്കുന്നവരും ഒക്കെ.